നമസ്കാരം. പച്ചമുളകിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കണവ, നമ്മുടെ കൂന്തൽ കൊണ്ടൊരു ഡിഷാണ്. അതായത് സ്റ്റഫ്ഡ് സ്ക്വിഡാണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്ക്വിഡ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ്. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ചെറിയ മീഡിയം സൈസിലുള്ള സ്ക്വിഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ തലഭാഗം മാറ്റിയിട്ട് ജസ്റ്റ് ആ കോൺ ഷേപ്പിൽ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, സവാള ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്നത്, പച്ചമുളക്, ഇഞ്ചി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഈ കണവയുടെ തന്നെ കുറച്ച് പീസസ് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിനയില ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് പാൻ ഒന്ന് അടുപ്പിലേക്ക് വയ്ക്കാം. എണ്ണ ഒന്ന് ചൂടാകട്ടെ. ആ സമയം നമുക്ക് ജസ്റ്റ് ഈ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് ഉടയ്ക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി കൂടി ഇട്ടു. ഒരുപാട് സോൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒരു പച്ച ചുവ മാറിയാൽ മതി. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നിറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടു. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി സവാള. ഇതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്. ഇനി നമ്മൾ ഇതിലേക്ക് ബോയിൽ ചെയ്ത് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്. ഇനി നമ്മൾ ഈ സ്ക്വിഡിൻ്റെ തന്നെ പീസസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഇടുകയാണ്. ഓൾമോസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്തു. സ്ക്വിഡൊന്നും പിന്നെ ഓവർ കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആകും. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുരുമുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കാൽ ടീസ്പൂൺ. ഇനി ഇതിൽ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് റെഡ് ചില്ലി പേസ്റ്റ് കൂടി ആഡ് ചെയ്യുകയാണ്, ഒരു കാൽ ടീസ്പൂൺ റെഡ് ചില്ലി പേസ്റ്റ്. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പുതിനയില. ഇനി നമ്മുടെ ഈ ഫില്ലിംഗ് നല്ലപോലെ ഒന്ന് തണുക്കണം. ഇത് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കാരണം ഇതിനി നമ്മൾ ഈ സ്ക്വിഡ് ഓരോ കോൺ ഷേപ്ഡ് സ്ക്വിഡിനകത്ത് സ്റ്റഫ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് തണുത്ത് കിട്ടണം. ഇതൊന്ന് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. ഈയൊരു ടൈം കൊണ്ട് നമുക്ക് സ്ക്വിഡ് എന്തായാലും സ്റ്റഫ് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫ്ലവർ ഡസ്റ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് മൈദമാവ് എടുത്തു. റെഡ് ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ, റെഡ് ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടു. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു പിഞ്ച്, ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ സ്റ്റഫിങ്ങിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ഈ സ്ക്വിഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഒഴിക്കാം, കാരണം അതൊന്ന് ചൂടായി കിട്ടണമല്ലോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇത് സൺഫ്ലവർ ഓയിലിൽ തന്നെ ചെയ്യുന്നതാണ് ടേസ്റ്റ്. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തണുത്തിട്ടുണ്ട്, ഒരുവിധം തണുത്തു. ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന ഓരോ സ്ക്വിഡായിട്ട് കയ്യിലെടുക്കുക. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് അതിനുള്ളിലേക്ക് സ്റ്റഫ് ചെയ്യുക.
ചൂടിനകത്തും നമ്മുടെ മസാല സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെ ജസ്റ്റ് നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ച് ക്ലോസ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡസ്റ്റിലേക്ക്, മൈദ ഡസ്റ്റിലേക്ക് നമ്മൾ വെച്ചു. ഇങ്ങനെ ഓരോന്നും ടൂത്ത് പിക്ക് വെച്ച് ക്ലോസ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ ടൂത്ത് പിക്ക്, ഫ്രഷ് ആയിട്ടുള്ള ടൂത്ത് പിക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പകരം നല്ല പച്ച ഈർക്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പം നമ്മുടെ എല്ലാ സ്കിഡും നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മൈദ ഡസ്റ്റിൽ ഇത് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഓരോന്നും നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് മൈദ മാവ് എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും നമ്മുടെ ചില്ലി പൗഡറും ഒരല്പം ഉപ്പുമാണ് ചേർത്തിരിക്കുന്നത്. ചെറിയ സ്കിഡാണെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ, ഫില്ലിങ് ചെയ്യുന്ന സമയത്തുള്ളൊരു ബുദ്ധിമുട്ടാണ്. ചെറുതാണ് അവൈലബിൾ എന്നുണ്ടെങ്കിൽ അതിൽ ചെയ്താലും കുഴപ്പമില്ല, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്നേ ഉള്ളൂ. നമ്മൾ ഓരോന്നും ഫോൾഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ ഓൾമോസ്റ്റ് ചൂടായി, ഓൾമോസ്റ്റ് അല്ല നല്ലപോലെ ചൂടായി. നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കണവയായതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണം, ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ എല്ലാ പീസും നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ആദ്യം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം, കാരണം കണവയൊന്ന് ആദ്യം ഒന്ന് വെന്ത് കിട്ടട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളറില്, അതായത് ഇത് കംപ്ലീറ്റ്ലി ഗോൾഡൻ കളർ വരില്ല, ഒരു വൈറ്റിഷ് ഗോൾഡൻ കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ടാവും. പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലപോലെ കുക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാ പീസസും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം, മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഇതിനൊരു സോസ് പ്രിപ്പയർ ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റ് ആകട്ടെ. ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഒരു പച്ച മണം ഒന്ന് മാറട്ടെ. ബട്ടർ ഇട്ടുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കുക, ഇത് പൊകഞ്ഞു പോകാൻ പാടില്ല, പെട്ടെന്ന് തന്നെ പൊകഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ പീസസ് വളരെ കുറച്ച് മതി, 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. വിപ്പിംഗ് ക്രീം, വിപ്പിംഗ് ക്രീം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം 1 ടേബിൾ സ്പൂൺ പാൽ കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റഫ്ഡ് സ്ക്വിഡ് സെർവ് ചെയ്യുന്നത് ഈ വിപ്പിംഗ് ക്രീം സോസിൻ്റെ കൂടെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഇതൊന്ന് കുറുകി വരണം.
കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സോസാണ്, കാരണം വിപ്പിംഗ് ക്രീം ഓൾറെഡി കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ടാകും. അതിൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തൈമിൻ്റെ തൈം ഡ്രൈ ആയിട്ടുള്ള തൈം ലീവ്സ് മേടിക്കാൻ കിട്ടും. ഞാനിവിടെ അത് എടുത്തു വച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കുകയാണ്, ഓൾമോസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എടുത്തതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയേ കാണത്തുള്ളൂ നമ്മളിത് പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക്. ഓക്കെ, നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു തിക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റഫ്ഡ് സ്ക്വിഡ്സ് നമ്മളൊരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ സോസ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു ഗ്ലേസിങ്ങും അതോടൊപ്പം തന്നെ നല്ലൊരു മണം, നമ്മുടെ തൈം ഇട്ടതിൻ്റെ ആ ഒരു മണവും. ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റഫ്ഡ് സ്ക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഗ്ലേസിംഗ് ഇല്ലേ. അപ്പോൾ ഈ ഗ്ലേസിങ്ങും ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നല്ല ആ തൈം ഡ്രൈ ആയിട്ടുള്ള തൈം ഇട്ടതിൻ്റെ ആ ഒരു മണം നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. ഇത് പകുതി ഒരു ഇന്ത്യൻ ഡിഷാണ്, പകുതി ഒരു കോണ്ടി ഡിഷാണ്. രണ്ടും കൂടെ മെർജ് ചെയ്താണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. സോസ് ഞാൻ ആക്ച്വലി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കുറച്ച് കോണ്ടി സ്റ്റൈലിലാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതേസമയം സ്ക്വിഡ് നമ്മൾ സ്റ്റഫ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഇന്ത്യൻ സ്റ്റൈലിലുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് നല്ല ഈസിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്, വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും തന്നെ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇനി നമുക്കൊരു ബ്രേക്കിന് പോവാം. ബ്രേക്ക്. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ വിഭവം നമ്മുടെ ഒരു ഗസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാം. അപ്പോൾ വെൽക്കം ചേച്ചി. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഫാഹിദ ചേച്ചിയാണ്, പാലക്കാട് നിന്നാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് പ്രേക്ഷകർക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും, ഫാഹിദ ചേച്ചി മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്ത് ഡിഷാണ്? ചിക്കൻ ബോൾക്കറി ചെയ്യുന്നത്. ചിക്കൻ ബോൾക്കറി എന്നാണ് ഡിഷിൻ്റെ പേര്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും നമുക്ക് പരിചയപ്പെടാം. ഇൻഗ്രീഡിയൻസ് ചേച്ചി, ബോൺലെസ് ചിക്കൻ ഉണ്ട്. ചിക്കൻ നമ്മൾ ഒരു ഹാഫ് കെ ജിയോളം ചിക്കൻ ബ്രസ്റ്റ് പീസസ് ആണ്. ഇത് നമുക്ക് ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഉണ്ട്, പിന്നെ ബാക്കിയുള്ള അതിൻ്റേതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതിനകത്ത് ഫൈനലി ചോപ്പ്ഡ് ഗാർലിക് ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, അതുപോലെ സവാള പൊടി അരിഞ്ഞത്, തക്കാളി പൊടി അരിഞ്ഞത്, മല്ലിയില, പിന്നെ പേസ്റ്റ് ആക്കാനുള്ള കാഷ്യൂസും ബാക്കിയുള്ള കാര്യങ്ങളും. രണ്ട് സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് ബോൾ ചെയ്യാൻ വേണം, അതിനുശേഷം നമുക്ക് ഗ്രേവി ഒന്ന് പേസ്റ്റ് ആക്കിയെടുക്കണം, പിന്നെ ഫൈനലി ആ ഗ്രേവി ഒന്ന്. ചിക്കൻ്റെ ബോൺലെസ് പീസസ് ആണ് എടുത്തിരിക്കുന്നത് അല്ലേ? ഇവിടെ ഓൾമോസ്റ്റ് ഒരു ഹാഫ് കെ ജി ബോൺലെസ് പീസസ്. ബോൺലെസ് പീസസ് നമുക്ക് ഡയറക്റ്റ് മേടിക്കാൻ ഇപ്പോൾ എളുപ്പം, ബ്രസ്റ്റ് പീസസ് മേടിച്ചിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നതാണ് എളുപ്പം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ചിക്കനെ നമ്മൾ പേസ്റ്റ് ആക്കണം, അതിനുള്ള ചെറുതായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്യുക. പേസ്റ്റ് ആക്കുമ്പോൾ ബാക്കി ഓൾറെഡി നന്നായിട്ട് മാറിനേഷൻ ആവും. ഓക്കെ, ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഫസ്റ്റ് കുറച്ച് വെളുത്തുള്ളി പൊടി അരിഞ്ഞതാണ്, ഒരു ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി പൊടി അരിഞ്ഞത്. പിന്നെ നമുക്ക് പേസ്റ്റ് ആക്കി വരുമ്പോൾ ഒരു അതിൻ്റെ ഒരു മാരിനേഷൻ നന്നായി പിടിക്കാനായിട്ട് ഒരു ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ പ്ലസ് കുറച്ച് മുളക് പൊടി. നമുക്ക് ഇൻഡ്യൻസിന് കുറച്ച് എരിവ് വേണം, അതിന് വേണ്ട കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ച് പെരിഞ്ചീരം, ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരം ഇടുന്നുണ്ട്. ഒരു ടീസ്പൂൺ കാഷ്യൂ നട്ട്. കാഷ്യൂ നട്ട് കൂടി ഇടുമ്പോൾ നല്ല ഒരു റിച്ച് ആയിട്ട് നന്നായിട്ട് അത് നന്നായിട്ട് ടൈറ്റായിട്ട് നിന്നോളും. പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് നമുക്ക് പേസ്റ്റ് ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് നെല്ലിക്ക വലുപ്പത്തിൽ ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് മാറ്റി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിൽ മിക്സറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കണം. ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കുകയാണ്.
ഒരു നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ മാരിനേഷൻ ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലതാണ്. നല്ലപോലെ അതിലേക്ക് പിടിക്കും ഈ മുളകും ഈ എണ്ണയും അല്ലെ ഉപ്പും എല്ലാം കൂടെ ചിക്കൻ്റെ പീസസിൽ പിടിക്കും. നമ്മൾ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ മിക്സറിലിട്ട് അടിച്ചെടുക്കാൻ പോകും. മിക്സറിലിട്ട് അടിച്ചെടുക്കാം. നന്നായൊന്ന് അരഞ്ഞു കിട്ടും. ഇത് നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തൊട്ടിട്ട് നമുക്ക് നന്നായിട്ട് ബോൾസ് ചെയ്ത് നല്ല ഷേപ്പായിട്ട് വരും. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയ നമുക്ക് ഏകദേശം നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള ബോൾസ് ചെയ്യും. അപ്പൊ ഈ മിക്സ് നമ്മൾ ഇനിയിപ്പോ ഓരോ നെല്ലിക്ക വലുപ്പത്തിന് നെല്ലിക്ക അല്ല കുറച്ചുകൂടി വലുപ്പം കുറച്ചുകൂടെ വലുപ്പത്തിൽ ചെറുനാരങ്ങന്റെ വലുപ്പത്തിൽ നമുക്ക് ഗ്രേവി വരുമ്പം ഒന്ന് ചെറുതായി വരും. ചെറുതായിട്ട് കയ്യിലെ എണ്ണ തടവിയതിന് ശേഷമാണ് നമ്മളിത് ഉരുട്ടിയെടുക്കുന്നത്. നമുക്കൊരു അര കിലോ ചിക്കൻ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 10-22 ബോൾസ് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് നമ്മൾ സെമി ഗ്രേവി ആണ്. നമുക്ക് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഗ്രേവീസ് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഒരു നല്ല സെമി ഗ്രേവി ആയിട്ടുള്ളതും റോട്ടി നാൻ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ നന്നായിട്ട് കോമ്പിനേഷൻ ആവുന്നതാണ്. കാറ്ററിംഗിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട് പാലക്കാട് തന്നെ. ഇപ്പൊ ഞാൻ കുക്കിംഗ് ക്ലാസ് തുടങ്ങിയത് ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ 6 മാസം ആയിട്ടുള്ളൂ. അതും വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. പാലക്കാട് തന്നെ ഓക്കെ. നമ്മുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് നല്ല ഷേപ്പ് ആവണമെന്നൊന്നുമില്ല. നമുക്കത് ബോളായി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് ചെറുതായി നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോളായി കിട്ടും. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് അല്ലേ, അതോ ഇതിന്റെ ഗ്രേവി നമുക്ക് ഉണ്ടാക്കണം. ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം അതാണ് നമുക്ക് ഇതിന്റെ തിക്കൻ ചെയ്യാനുള്ള ഗ്രേവി ആയിട്ട് ഉപയോഗിക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ വെക്കുന്നുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂണോളം പെരിഞ്ജീരകം. പെരിഞ്ജീരകമാണ് നമുക്ക് ഇതിന്റെ ടേസ്റ്റ്, ഈ ഗ്രേവിന്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് പെരിഞ്ജീരകത്തിലാണ്. പിന്നെ വേണ്ടത് 1 പട്ട ഏലക്ക, 1 പട്ട, 1 ചെറിയ പീസ് പട്ട, 1 കറാമ്പും. ഓക്കെ. ഇനി പേസ്റ്റ് ആക്കാൻ നമുക്ക് കറിൻ്റെ റിച്ച്നെസ് കിട്ടുന്നത് കാഷ്യൂവിൻ്റെ പേസ്റ്റ് ആണ്. അത് നമുക്ക് ഓണിയനിൽ തന്നെ സോൾട്ട് ചെയ്തെടുക്കാം. കാഷ്യൂ ഇതിലേക്ക് ഡയറക്റ്റ് സോൾട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഏകദേശം 1 കപ്പ് സവാള. സവാള ഒന്ന് ലൈറ്റായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ചെറിയ തക്കാളിയും ഇതുപോലെ വലിയ പീസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരുവിധം നന്നായിട്ട് വഴന്ന് അതിൻ്റെ ഒരു മണം വരുന്ന സമയത്ത് നമുക്കതിനെ ഓഫ് ചെയ്തിട്ട് അരച്ചെടുക്കാം. ഒന്ന് വാടിയും തോന്നുന്നു അല്ലേ. കാഷ്യൂനട്ടിന്റെ നന്നായിട്ട് മണം വരുന്നുണ്ട്. നമുക്കിതിനടുത്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ മിക്സിയിൽ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അതെ, നമുക്ക് ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പം നമ്മൾ ഓൾറെഡി വഴറ്റിയെടുത്ത തക്കാളി, സവാള, അതോടൊപ്പം തന്നെ പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, കാഷ്യൂസ് ഇതെല്ലാം കൂടി നമ്മൾ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്രേവിയിൽ എടുക്കുന്ന സമയത്ത് അതിനകത്തൊക്കെ ആഡ് ചെയ്താൽ മതി. നമുക്കിത് സോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത്. 1 നുള്ള്, കുറച്ച് ചെറിയ ജീരകം, നല്ല ജീരകം, 1 5 ഉണക്കമുളക്, ബേ ലീഫ് അത് 1 എണ്ണം പൊടി കീറിയിടുന്നുണ്ട്. വീണ്ടും നമ്മളതിനകത്തേക്ക് 1 ഏലക്ക, 1 പട്ട, 1 കറാമ്പു, പിന്നെ സ്റ്റാർ അനീസിൻ്റെ ചെറിയൊരു സ്റ്റാർ അനീസും കൂടെ 4 എണ്ണം ഒരുമിച്ച് നമ്മളിതിനകത്തേക്ക് ഇടാനേ. 10-15 അണ്ടിപ്പരിപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി കുറച്ച് ഉണക്കമുള്ളി, ഇഞ്ചി പൊടിയായിരുന്ന ഇഞ്ചി വേണം. 1 ടീസ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ തന്നെ വളരെ പൊടിയായിരുന്നതാണ്, 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്.
ഓക്കെ, ഏകദേശം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇതിനകത്തേക്ക് സവാള പൊടി വരുന്നത് ഏകദേശം 1 കപ്പ് സവാള. തക്കാളി ഒക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇതിനകത്തേക്ക് ഏകദേശം ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇടുന്നുണ്ട്. ഇതിനകത്തേക്ക് മല്ലിയില പൊടി അരിഞ്ഞത് ഇടുന്നുണ്ട്, ചെറിയ ഒരു 1.5 ടീസ്പൂണോളം മല്ലിയില. ഇനി ഇതിനൊക്കെ നമുക്ക് ടേസ്റ്റിന് വേണ്ടി, നല്ല എരിവിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ്, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യണം. ഇതിന് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് മുഴുവനായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാണ്. പേസ്റ്റ് ആഡ് ചെയ്ത് ഒന്ന് നന്നായി വഴറ്റി, ഈ മസാലയിൽ വഴറ്റിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കത് ഗ്രേവി ആക്കി എടുക്കാം. നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ച പേസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കുറുകിയ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒന്ന് വെള്ളം ഒഴിച്ച് ലൂസ് ആക്കി എടുക്കാം. നമുക്ക് ഗ്രേവി എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തിക്നെസ് കൂട്ടാവുന്നതാണ്. ഇത് നന്നായി തിളച്ച് ഇതിൻ്റെ ഒരു മസാല മണം വരും, ആ സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ബോൾസ് ഇടുന്നത്. കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ഇതിനകത്തേക്ക് നമുക്ക് ഓരോ ബോൾസ് വെച്ചിട്ട് കൊടുക്കാം. ഈ ബോൾസ് ഈ കറിക്കകത്ത് കിടന്ന് നല്ലപോലെ വെന്ത് ആ ചിക്കൻ്റെ ജ്യൂസസ് കംപ്ലീറ്റ് ഈ ഗ്രേവിയിലേക്ക് ഇറങ്ങും. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഉടഞ്ഞു പോവുകയൊന്നുമില്ല. നമുക്ക് ഗ്രേവിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവി ഒന്നും കൂടെ തിക്കാവും, കൂടെ തന്നെ ചിക്കൻ്റെ ബോൾസ് നന്നായിട്ട് വെന്ത് അതിൻ്റെ സ്റ്റോക്കൊക്കെ നമുക്ക് കറിയിൽ നന്നായിട്ട് ഇറങ്ങും. 15 മിനിറ്റ് വരെ നമുക്കിത് മൂടി വെച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, ബോൾസിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് മിൻസ്ഡ് ആയതുകൊണ്ട് നമ്മൾ പേസ്റ്റ് ആക്കിയതുകൊണ്ടും പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് നല്ല ഗ്രേവി, നല്ല കുറുകി കുറുകി ചിക്കൻ്റെ ടേസ്റ്റ് എല്ലാം നമുക്കിപ്പോൾ ഗ്രേവിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഫുൾ നല്ല വൈറ്റ് ആയി അല്ലേ ബോൾസ് എല്ലാം, നല്ല വെന്ത്, നല്ല ചിക്കൻ വെന്തപ്പോൾ നല്ല വൈറ്റ് കളറിലായിട്ടുണ്ട്. അധികം സ്പൈസി അല്ല അല്ലേ? നമുക്ക് അതിനകത്ത് നമ്മൾ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതും വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഗ്രേവി, നമ്മൾ കുരുമുളക് പൊടിയോ പച്ചമുളകോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഒരുപാട് മസാല നമ്മൾ ഡയറക്റ്റ് പേസ്റ്റ് ആക്കിയതാണ്, പൗഡറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു നോർമൽ നല്ല പാകത്തിനുള്ളൊരു എരിവാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ഈ ബോൾസ് ഓൾറെഡി തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് ഫ്രീസറിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്ക് ഈ ഒരു ഗ്രേവി ഉണ്ടാക്കി ഇതിലേക്ക് ഇടാം. അതുപോലെ തന്നെ ഈ ഗ്രേവി പേസ്റ്റ് നമുക്ക് ഒരു 4-5 ഡേയ്സ് വരെ നല്ലപോലെ നമ്മൾ ടൈറ്റ് കണ്ടെയ്നറിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിനകത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റും നമുക്ക്. ഇപ്പോൾ വർക്കിംഗ് വുമൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണത്. ഇപ്പോൾ ഫ്രീസറിനകത്ത് നല്ല ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് ആ ഗ്രേവി എടുത്ത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും തന്നെ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ വീണ്ടും വ്യത്യസ്തമായ വിഭവങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ദിസ് ഇസ് മീ സൈനിങ് ഓഫ്. ബൈ ബൈ.